അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ റിവിഷൻ അവസാനത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠം 16, ഖിബ്ലത്തുന. ഈ പാഠത്തിലെ വിഷയം പറയുന്നതിന് മുമ്പ് രണ്ടു കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 5 പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് മഅരിഫയുടെ ഇനങ്ങൾ 6 ആണ്. അതിൽ 5 എണ്ണത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു 5 ഇനങ്ങൾ? 1 ദമീർ, 2 അലം, 3 ഇസ്മുൽ ഇഷാറ, 4 ഇസ്മുൽ മൗസൂൽ, 5 അൽ മുഅറഫു ബി അൽ. ഇതാണ് മഅരിഫയുടെ 5 ഇനങ്ങൾ, അത് ഓർമ്മ വേണം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവേണ്ട മറ്റൊരു കാര്യം ഇളാഫത്തിനെ കുറിച്ചാണ്. എന്താണ് ഇളാഫത്ത്? നിങ്ങൾക്കറിയാം, യദുൻ എന്നത് ഒരു മുഫ്രദായ പദമാണ്, ഒറ്റക്കുള്ള ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം യദുൻ, കൈ, ആരുടെയോ കൈ, ഏതോ ഒരു കൈ, കൈ എന്നേ അർത്ഥമുള്ളൂ. അതേസമയം ഒരാളിലേക്ക് അതിനെ ചേർത്ത് പറഞ്ഞാൽ ഒന്നുകിൽ യദു സെയ്ദിൻ, സെയ്ദിൻ്റെ കൈ, അപ്പോൾ അത് മുദാഫായി, ഒരു മറ്റൊരു പദവുമായി ചേർത്ത് പറയപ്പെട്ടതായി. ഇങ്ങനെ ചേർത്ത് പറയുന്നതിനെ കുറിച്ചാണ് ഇളാഫത്ത് എന്ന് പറയുന്നത്. അത് എന്തിലേക്കും ആവാം ചേർക്കുന്നത്. എൻ്റെ കൈ എന്ന് പറയാൻ ഞാൻ യദീ എന്നാണ് പറയാം, യദീ യയിലേക്കാണ് ഇളാഫത്ത് ചെയ്യുക. അതുപോലെ ഒരു ഇളാഫത്താണ് ഈ പാഠത്തിന്റെ ഹെഡിങ്, ഖിബ്ലത്തുനാ, നമ്മുടെ ഖിബ്ല. അപ്പൊ നമ്മുടെ എന്നതിനുപയോഗിക്കുന്ന നാ എന്ന ദമീറിലേക്ക് ഖിബ്ലത്തു എന്ന പദത്തെ, ഒരു മുഫ്രദായ പദത്തെ ചേർത്ത് വെച്ചു, നമ്മുടെ ഖിബ്ല എന്നാക്കി. ഇതാണ് ഇളാഫത്ത്. ഇനി നമുക്ക് പാഠത്തിലേക്കൊന്ന് നോക്കാം. ആ പാരഗ്രാഫ് ഞാനൊന്ന് വായിച്ചർത്ഥം വെക്കാം. ഖിബ്ലത്തുന, നമ്മുടെ ഖിബ്ല, അൽ കഅബത്തു ശരീഫത്തു, പരിശുദ്ധമായ കഅബയാണ്. അപ്പോൾ നമ്മുടെ ഖിബ്ല, ആ പദം ഓർമ്മയിൽ ഉണ്ടാവുക, പരിശുദ്ധമായ കഅബയാണ്. ഹിയ, ആ കഅബ ശരീഫ്, ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഖിബ്ലത്തുൻ എന്ന പദത്തെ നാ എന്നതിലേക്ക് ചേർത്താണ് ഖിബ്ലത്തുന എന്ന് പറയുന്നത്. ബൈത്തുൻ, ഭവനം, വീട്, ഏതോ ഒരു വീട്, ആരുടെയോ വീട്. ആ പദത്തെ നമ്മൾ അള്ളാഹ് എന്നതിലേക്ക് ചേർക്കുമ്പോൾ ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനം എന്നായി മാറുന്നു. ഇനി ബാക്കി നോക്കുക. വ ബാബു ദാലിക്കൽ ബൈത്തി, ബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ, നിങ്ങൾക്കറിയാം. ആ ബാബ് എന്ന പദത്തെ ദാലിക്കൽ ബൈത്തി, ദാലിക്ക എന്നത് ഇസ്മുൽ ഇഷാറയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്മുൽ ഇഷാറയായ ദാലിക്കയിലേക്ക് അതിനെ ഇളാഫത്ത് ചെയ്തിരിക്കുന്നു. ബാബു ദാലിക്കൽ ബൈത്തി, ആ ഭവനത്തിൻ്റെ വാതിൽ, മുത്തഖദും ബിദ്ദഹബി, സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, സ്വർണം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. വ സവാബുല്ലദീന, അല്ലദീന, അല്ലദീന എന്നത് എന്താണ്? ഇസ്മുൽ മൗസൂൽ. വ സവാബു, പ്രതിഫലം, അല്ലദീന, ഒരു കൂട്ടരുടെ പ്രതിഫലം. എങ്ങനെയുള്ള കൂട്ടർ? യതൂഫൂന, അവർ തവാഫ് ചെയ്യുന്നു, ബിൽ കഅബത്തി, ഈ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുന്നു. അങ്ങനെ തവാഫ് ചെയ്യുന്നവരുടെ പ്രതിഫലം. അപ്പൊ സവാബു എന്നതിനെ ഇളാഫത്ത് ചെയ്തിരിക്കുന്നത് അല്ലദീന എന്ന ഇസ്മുൽ മൗസൂലിലേക്കാണ്. ആഴമോ, വളരെ വലുതാകുന്നു. റഫഅ ഇബ്രാഹിമു, ഇബ്രാഹിം അലൈഹിസ്സലാം ഉയർത്തി, അൽ ഖവാഇദ മിനൽ ബൈത്തി, ആ ഭവനത്തിൻ്റെ തൂണുകളെ ഇബ്രാഹിം അലൈഹിസ്സലാം ഉയർത്തി. അതിൽ നമ്മുടെ വിഷയമൊന്നും കാര്യമായിട്ടില്ല. വ അഹ്ജാറുൽ ജിദാരി, ആ ഭവനത്തിൻ്റെ ചുമരിൻ്റെ കല്ലുകൾ, അവിടുത്തെ ചുമരിൻ്റെ, അൽ ജിദാർ, അത് കൃത്യമായി നിർണയിക്കപ്പെട്ട നമുക്ക് പരിചിതമായ ഒരു ചുമരിനെ കുറിച്ചാണ് സംസാരം. എന്തുകൊണ്ടാണ് അതിൽ അലിഫ്ലാം ഉപയോഗിച്ചത് എന്നത് ആലോചിച്ച് നോക്കുക. അലിഫ്ലാം ഉപയോഗിക്കുന്നതിന് 5 കാരണങ്ങളാണ് ഉള്ളത്, 5 തരത്തിലാണ് അലിഫ്ലാം വരിക. ഇത് ഏത് ഗണത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കുക. അഹദ് ദിക്രിയാണോ, അഹദ് ദിഹിനിയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമാണോ എന്ന് ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. വ അഹ്ജാറുൽ ജിദാരി, ആ ചുമരിൻ്റെ കല്ലുകൾ, കബീറത്തുൻ ജിദ്ദ, വളരെ വലുതാണ്. അപ്പോൾ ഈ പാഠവും ഈ പാഠത്തിലുള്ള വിഷയങ്ങളും ഒക്കെ കഴിഞ്ഞു. കാരണം നിങ്ങൾക്കറിയാം, 5 തരം മഅരിഫകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ 5ൽ ഏതെങ്കിലും ഒരു ഇനത്തിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട പദങ്ങളും മഅരിഫയായിരിക്കും. അത് നമ്മൾ 10ാം പാഠത്തിൽ നിക്കിറ മഅരിഫ എന്ന പാഠം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ 6ാമത്തെ ഇനമാണ് ഈ പാഠത്തിൽ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഏതെങ്കിലും ഒരു മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്. നോക്കൂ, ഖിബ്ലത്തുന ദമീറിലേക്കാണ് ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബൈത്തുല്ലാഹ് അലമിലേക്കാണ് ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബാബു ദാലിക്കൽ ബൈത്തി ഇസ്മുൽ ഇഷാറയിലേക്കാണ് ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സവാബുല്ലദീന ഇസ്മുൽ മൗസൂലിലേക്കാണ് ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി മഅരിഫയുടെ ഇനത്തിൽ ബാക്കിയുള്ളത് ഏത് മാത്രമാണ്? അൽ മുഅറഫു ബി അൽ, അൽ കൊണ്ട് മഅരിഫയായത്, അതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതാണ് അഹ്ജാറുൽ ജിദാരി, അൽ ജിദാറിൻ്റെ അഹ്ജാറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ നോക്കിയാൽ കുറച്ച് സാധനങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ മുദാഫ് ഇലൈഹി ചേർത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞത് അതിനെയൊക്കെ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതാക്കാനാണ്. അപ്പോൾ സൗബു ഡാഷ്, അപ്പോൾ സൗബ് എന്നത് ഒരു നക്കറയാണ്, അതിന് ശേഷം ഒരു മഅരിഫ വന്ന് അതിനെ ആ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പദം ഒരു മഅരിഫ ആയിരിക്കണം. ഒന്നുകിൽ ഒരു അലമ് ചേർക്കാം, അല്ലെങ്കിൽ ഒരു അലിഫ്ലാമുള്ള ഒരു പദം ചേർക്കാം. ഉദാഹരണത്തിന്
സൗബു സെയ്ദിൻ, സെയ്ദിൻ്റെ വസ്ത്രം. സെയ്ദ് എന്നത് അലമാണ്, അലമ മാരിഫയാണ്. അപ്പോൾ സൗബു എന്നത് ഒരു മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതായി. അല്ലെങ്കിൽ സൗബു ദാലിക്കർ റജുലി, ആ മനുഷ്യൻ്റെ ഇസ്മുൽ ഇഷാറയിലേക്ക്. അല്ലെങ്കിൽ സൗബുർ റജുലി, അലിഫ്ലാമ് ചേർത്ത് മാരിഫയാക്കപ്പെട്ടതിലേക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇസ്മുൽ മൗസൂലയോ മറ്റോ ഒക്കെ ചേർത്ത് വെക്കാം. ഇസ്മു മൗസൂൽ ചേർത്താൽ സൗബുല്ലദി ഫിൽ ബൈത്തി, വീട്ടിലുള്ള ആളുടെ വസ്ത്രം, ഇങ്ങനെയൊക്കെ ചേർക്കാം. അപ്പോൾ മാരിഫയായ ഒരു പദം അവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നഅലു ഡാഷ് ഹസനുൻ എന്നതിലേക്കും നിങ്ങൾക്ക് മാരിഫയായ പദങ്ങൾ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി കിതാബു ഡാഷ് ജദീദുൻ, കിതാബുൽ ഉസ്താദി ജദീദുൻ എന്ന് പറയാം, കിതാബു താലിബി ജദീദുൻ എന്ന് പറയാം. വളരെ എളുപ്പത്തിൽ കിതാബു നാ ജദീദുൻ എന്ന് പറയാം. നാ എന്നത് ഒരു ദമീറാണ്, കിതാബു നാ ദമീറിലേക്ക് ചേർത്ത് പറയാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു മാരിഫയുടെ അഞ്ച് നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിലേക്ക് ചേർത്താൽ മതി. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. ജിൽബാബു ഡാഷ് തുസല്ലി അഹ്മറു, അവിടെ തുസല്ലി എന്നൊരു പദം കാണാം. തുസല്ലി, അവൾ ഒരു സ്ത്രീ നിസ്കരിക്കുന്നു. അവളൊരു സ്ത്രീ നിസ്കരിക്കുന്നു എന്നത് ഒരു ജുംലയാണ്. ജുംല അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് മുമ്പ് നമ്മളൊരു മൗസൂൽ ചേർക്കണം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൗസൂലിൻ്റെ സുലയാണ് എന്തായിട്ട് വരുന്നത്, ജുംല ഖബരിയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദാഹരണം എഴുതാൻ പറയുന്നിടത്ത് ജുംല കണ്ടാൽ അവിടെ നിങ്ങളൊരു മൗസൂൽ ചേർക്കണം. ആ മൗസൂൽ ചേർക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സുലയോട് യോജിച്ചതായിരിക്കണം മൗസൂൽ. ഇപ്പോൾ തുസല്ലി എന്നത് സ്ത്രീ എന്നാണ് അർത്ഥം. അതിനോട് യോജിച്ച മൗസൂൽ ഏതാണ്? അല്ലതി അല്ല, അല്ലത്തി, ഒരു സ്ത്രീ. അപ്പോൾ ജിൽബാബുല്ലത്തി തുസല്ലി, അത്രയേ ആവശ്യമുള്ളൂ. ജിൽബാബു അല്ലത്തി തുസല്ലി, നിസ്കരിക്കുന്ന ഒരു സ്ത്രീയുടെ വസ്ത്രം. അഹ്മറു ചുവന്നതാണ്. ലൗനു ഡാഷ് സവാദുൻ, ലൗനു നിറം, ഡാഷ് എന്തോ ഒന്നിൻ്റെ നിറം, എന്ത് എന്നുള്ളതൊരു മാരിഫ നമ്മളോട് ചേർക്കണം. സവാദുൻ കറുപ്പാണ്. അപ്പോൾ കറുത്ത നിറം എന്തെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ലൗനുൽ ഖുറാബി, അൽ ഖുറാബ് താരീഫുൽ ജിൻസ്, ലൗനുൽ ഖുറാബി, കാക്കയുടെ നിറം എന്താണ്? സവാദുൻ കറുപ്പാണ്. അല്ലെങ്കിൽ ലൗനു സബ്ബൂറത്തി, ബോർഡിൻ്റെ നിറം. അസബ്ബൂറത്തി എന്നാവണം, അലിഫ്ലാം ചേർക്കണം, അപ്പോളേ അത് മാരിഫ ആവുകയുള്ളൂ. നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ലിസാനുൽ ഖുർആനിലെ 15 പാഠങ്ങളും മറിച്ചു നോക്കിയിട്ട് അവിടെ ഏതിലെങ്കിലും മുദാഫും മുദാഫിലേഹിയുമായ പദങ്ങളുണ്ടോ എന്ന് നോക്കുക. മുദാഫിലേഹി ഉണ്ടെങ്കിൽ ഏതിലേക്കാണ് അതിനെ ചേർത്തിരിക്കുന്നത്, നക്കിറയിലേക്കാണോ മാരിഫയിലേക്കാണോ എന്ന് നോക്കുക. അത് നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് നിർദ്ദേശിക്കുകയാണ്. നമ്മൾ ലിസാനുൽ ഖുർആനിലെ 10 മുതൽ 16 വരെയുള്ള മുഴുവൻ പാഠങ്ങളും ഈ ഒരു വീഡിയോ സീരീസിലൂടെ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഈ പാഠങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ ടേമുകൾ എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു ഗെയിമുമായി ഒരു വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് വരും. ഇൻഷാല്ലാഹ് ഉടുങ്ങണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന കൂടുതൽ ഇസ്ലാമിക വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദ് ലിസ്സിഗാർ.